sing today. വെൽക്കം ടു ബ്ലെസ്സിംഗ് ടുഡേ. ഇന്നത്തെ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് ബ്രദർ ടി പി ജോൺ, ഡെമീല ജോൺ ആൻഡ് ലിഡിയ ജോൺ. ഇവർ മൂന്ന് പേരും കൂടെ ചേർന്നിട്ടാണ്, ഒരു കുടുംബമാണ്. ഇവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുമിച്ച് ചേർന്ന് ഇന്ന് പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. കൈകൾ നീട്ടി ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ, കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്ന ടി പി ജോണിന് വേണ്ടി, ഡെമീലയ്ക്ക് വേണ്ടി, ലിഡിയയ്ക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ബ്രദർ ടി പി ജോണിനെ കർത്താവെ അങ്ങ് അനുഗ്രഹിക്കണമേ. എല്ലാ ഡയബറ്റിക് പ്രോബ്ലത്തിൽ നിന്നും പൂർണ്ണമായ സൗഖ്യം അങ്ങ് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആത്മീകമായി കർത്താവെ ആ മകനെ അങ്ങ് അനുഗ്രഹിക്കണമേ കർത്താവെ. ഭാര്യ ഡെമീലയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആത്മീകമായുള്ള എല്ലാവിധമായ അനുഗ്രഹങ്ങളാലും ആ മകളെ നിറച്ച് അനുഗ്രഹിക്കുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലിഡിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവളുടെ ആ എക്സാമിൽ കർത്താവിൻ്റെ സാന്നിധ്യം കൂടെ ഇരുന്നതിനായി നന്ദി കർത്താവെ. ഒരു നല്ല റിസൾട്ട് ആ മകൾക്ക് കൊടുക്കണമേന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ മകളുടെ വിദ്യാഭ്യാസത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ. നല്ല ഒരു ഭാവി അവൾക്കുണ്ടാകട്ടെ, നല്ല ഒരു ജോലി അവൾക്കുണ്ടാകട്ടെ, നല്ല ഒരു വിവാഹം അവൾക്കുണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കർത്താവെ ഈ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ബ്ലെസ്സിങ് ടുഡേ സ്പോൺസർ ചെയ്ത നിമിത്തമായുള്ള എല്ലാവിധമായ ബ്ലെസ്സിങ്സും ആ കുടുംബത്തിൽ വന്ന് ചേരട്ടെ എന്ന് കർത്താവെ ഞങ്ങൾ പ്രേക്ഷകർ ഒന്നടങ്കം ഇപ്പോൾ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങ് അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ബ്രദർ ടി പി ജോൺ ആൻഡ് ഡെമീല, താങ്ക് യു സോ മച്ച് ഫോർ യുവർ ലവ് ആൻഡ് കെയർ ഫോർ ദിസ് മിനിസ്ട്രി. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വരുന്ന ദിവസങ്ങളിൽ കർത്താവിന് വേണ്ടി വിതച്ചത് നിമിത്തമായി കർത്താവ് നിങ്ങളുടെ ഭവനത്തെ അനുഗ്രഹിക്കും. ആത്മീകമായും ഭൗതികമായുമുള്ള എല്ലാ നന്മകളാലും കർത്താവ് നിങ്ങളെ മാനിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് ആദ്യമേ തന്നെ ആശംസിക്കട്ടെ. ഇന്നത്തെ എപ്പിസോഡിൽ ബ്രദർ ഡാമിയൻ ദൈവത്തിൻ്റെ വചനം നിങ്ങളോട് സംസാരിക്കാനായിട്ട് പോവുകയാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനം അദ്ദേഹം സംസാരിക്കുന്നതിന് മുൻപ്, ഇങ്ങനെ ഓരോ എപ്പിസോഡുകളും കുടുംബങ്ങളായി നിന്ന്, ഭാര്യയും ഭർത്താവും മക്കളും ഒക്കെയായി നിന്ന് എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്യുമ്പോൾ വളരെയേറെ സന്തോഷം ഞങ്ങൾക്ക് തോന്നാറുണ്ട്. കാരണം ദൈവം കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നു, കുടുംബങ്ങളെ ദൈവം മാനിക്കുന്നു, ദൈവവേലയ്ക്ക് വേണ്ടി ദൈവം കുടുംബങ്ങളെ ഉപയോഗിക്കുന്നു എന്നൊക്കെ കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട്. എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഒത്തിരി പ്രശ്നങ്ങൾ ചിലപ്പോൾ അതിനിടയിൽ വന്നിരിക്കാം. പക്ഷെ എല്ലായ്പ്പോഴും നാം മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്, ദൈവമാണ് നിങ്ങളെ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചിട്ടുള്ളത്. ഞാൻ സാധാരണ പറയാറുള്ളൊരു കഥയുണ്ട്. ഒരിക്കലും ഒരു പെൺകുട്ടിയും ഒരാൺകുട്ടിയും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞു. വിവാഹത്തിന് ശേഷമായിട്ട് അവർ രണ്ടുപേരും കൂടെ അവരുടെ ഹണിമൂണിന് വേണ്ടിയിട്ട് മധുവിധുവിന് വേണ്ടിയിട്ടുള്ള യാത്രയിലാണ്. അങ്ങനെ ആ പെൺകുട്ടിയാണെങ്കിലും ഒരു പട്ടണത്തിൽ വളർന്ന പെൺകുട്ടിയായിരുന്നു. എന്നാൽ ആ പെൺകുട്ടിയും ആ മകനും കൂടെ ചേർന്ന് അവർ ആ മകൻ്റെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ഒരു ഗ്രാമപ്രദേശത്തുള്ള ഒരു പുഴയിലൂടെ സഞ്ചരിക്കുകയായിരുന്നു, ഒരു വഞ്ചിയിൽ സഞ്ചരിക്കുകയായിരുന്നു. പാടത്ത് കൊയ്ത്തു കഴിഞ്ഞ പാടങ്ങൾ അവൾ അരികിലായിട്ട് കണ്ടു. അവൾ പറഞ്ഞു, ചേട്ട, എത്ര ഭംഗിയായിട്ടാണ് ഈ സ്ത്രീകൾ കത്രിക കൊണ്ട് ഇതെല്ലാം വെട്ടി മാറ്റിയിരിക്കുന്നത് എന്ന് പറഞ്ഞു. ആ വൈക്കോലിൻ്റെ കുറ്റി കണ്ടിട്ടാണ് അവൾ അങ്ങനെ സംസാരിച്ചത്. പക്ഷേ ഈ പുരുഷൻ പറഞ്ഞു, അല്ലെങ്കിൽ ഭർത്താവ് പറഞ്ഞു, ഇല്ല മോളെ, അത് കത്രിക കൊണ്ടല്ല, അത് അരിവാള് കൊണ്ട് നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ അത് ചെയ്തിരിക്കുകയാണ്. അവൾ പറഞ്ഞു, ഒരിക്കലും സാധ്യമല്ല, അരിവാള് കൊണ്ട് ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല, അത് കത്രിക തന്നെ ആയിരിക്കും എന്നവൾ പറഞ്ഞു. എന്നാൽ പിന്നീട് അദ്ദേഹം പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. പക്ഷേ എന്തുകൊണ്ടോ അവളത് മനസ്സിലാക്കാൻ കൂട്ടാക്കിയില്ല. അവളതിന് അക്കാര്യത്തിൽ ബലം പിടിച്ചു, ഇല്ല ചേട്ട, അത് കത്രിക കൊണ്ട് തന്നെയാണ് അത് വെട്ടിയിട്ടുള്ളത്. ഒടുവിൽ ഇവർ രണ്ടുപേരും തമ്മിലുള്ള വാക്ക് തർക്കമുണ്ടായി. തർക്കം മൂത്ത് കഴിഞ്ഞപ്പോൾ ഈ ഭർത്താവ് അല്ലെങ്കിൽ പുതുമണവാളൻ അവളെ പിടിച്ച് വെള്ളത്തിലേക്കങ്ങ് താത്തിക്കളഞ്ഞു. വെള്ളത്തിലേക്ക് താന്നു പോകുമ്പോഴും ഈ പെൺകുട്ടിയുടെ കൈകൾ വെള്ളത്തിൻ്റെ മുകളിൽ ഉയർന്നു വന്നു. പക്ഷേ ആ കൈകൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു. സാധാരണ രീതിയിൽ നമ്മൾ ഇതുപോലെയാണ് കുടുംബജീവിതത്തിൽ കാണുന്നത്. ഒരിക്കലും വിട്ടുകൊടുക്കാത്ത
മനോഭാവങ്ങൾ. ഭാര്യമാരെ, ഭർത്താക്കന്മാരെ, കുടുംബജീവിതത്തിൽ നമ്മൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ വിട്ടുകൊടുക്കുന്ന ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിൽ നിശ്ചയമായിട്ടും ഉണ്ടായിരിക്കേണ്ടതാണ്. ഇനി നിങ്ങൾ കേൾക്കാനായിട്ട് പോകുന്നത് നെയ്യാറ്റിൻകര എന്ന് പറയുന്ന സ്ഥലത്ത്, സത്യത്തിൽ അത് അമരവിള എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു, അവിടെ നടത്തിയ ഒരു ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽസിൻ്റെ ബ്രദർ ഡാമിയൻ നൽകിയ സന്ദേശമാണ് ഇനി നിങ്ങൾ കേൾക്കാനായിട്ട് പോകുന്നത്. അപ്പസ്തോല പ്രവൃത്തികൾ 2 25 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. ദാവീദ് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്. ദാവീദ് നമ്മുടെ യേശുവിനെ കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങളാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. വായിക്കാം. ഞാൻ കർത്താവിനെ എപ്പോഴും എൻ്റെ മുമ്പിൽ കണ്ടിരിക്കുന്നു. ഞാൻ കർത്താവിനെ, ദൈവത്തെ, എല്ലായ്പ്പോഴും എൻ്റെ മുൻപിൽ വച്ചിരിക്കുന്നു. ഞാൻ കുലുങ്ങിപ്പോകാതെ വണ്ണം അവിടുന്ന് എൻ്റെ വലതുഭാഗത്തുണ്ട്. അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിക്കുകയും എൻ്റെ നാവ് ആനന്ദിക്കുകയും ചെയ്യും. ഇത് കേൾക്കുന്നവർ, വചനം ഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്നവർ വായ് തുറന്ന് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നാൽ തന്നെയുമല്ല എൻ്റെ ജഡം ശരീരം പ്രത്യാശയോടുകൂടെ വസിക്കും. എന്തെന്നാൽ എൻ്റെ പ്രാണനെ അവിടുന്ന് പാതാളത്തിൽ വിട്ടുകളയുക ഇല്ല. എത്ര പേർ ആമേൻ പറയും? അവിടുന്ന് പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയില്ല. വായിക്കാം. ജീവന്റെ വഴികൾ അവിടുന്ന് എന്നെ അറിയിച്ചു. തിരുസന്നിധിയിൽ എന്നെ സന്തോഷപൂർണനാക്കും. കൈകൾ ഉയർത്തി ഈ വചനങ്ങൾക്കായി ദൈവത്തെ സ്തുതിച്ചാൽ, എല്ലായിടത്തുമുള്ളവർ രണ്ട് കൈകളും ഉയർത്തി നമ്മുടെ ആത്മാവിൻ്റെ ആഹാരമായ ദൈവത്തിൻ്റെ വചനമായ ഭോജ്യത്തിനായി എല്ലാവരും കൈകളെ ഉയർത്തി ദൈവത്തിന് നന്ദി പറയാൻ തുടങ്ങിയ. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തികൾ 2 നമുക്കറിയാം, ആദ്യമായി നമ്മൾ കാണുന്നത് 120 പേർ മാത്രമുള്ള ഒരു കൊച്ചുകൂട്ടം ഒരു മാളിക മുറിയിലിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ മുറിയിലേക്ക് കടന്നു വന്നു. ആ മുറിയിലേക്ക് പ്രവേശിച്ച ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അപ്പസ്തോലന്മാരിൽ മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന പുരുഷന്മാരിൽ മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകളിൽ മാത്രമല്ല, അവിടെ കുഞ്ഞുങ്ങളുണ്ടായിരുന്നെങ്കിൽ ആരൊക്കെ ആ മുറിയിലുണ്ടായിരുന്നോ അവരിലെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞു. അന്ന് മുതൽ ഇന്ന് അമരവിളയിൽ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നടക്കുന്ന ഈ ദിവസം വരെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സകലർക്കുമായി നൽകപ്പെടുകയാണ്. വലിയ ദൈവദാസന്മാർക്ക് മാത്രമല്ല, സകലർക്കും. ബൈബിൾ പറയുന്നു, അന്ത്യകാലത്ത് ഞാൻ സകല ശരീരങ്ങളുടെ മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. ഹല്ലേലൂയ. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. ഹല്ലേലൂയ. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. യുവതി യുവാക്കന്മാരുടെ മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. ഇനി പുരുഷവർഗത്തിന് വേണ്ടി മാത്രമല്ല ഇത് വച്ചിരിക്കുന്നത്, പുത്രന്മാരും പുത്രിമാരും എന്ന് പറയുമ്പോൾ സഹോദരിമാരുടെ മേൽ, സ്ത്രീകളുടെ മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. ഹല്ലേലൂയ.
ലിംഗ വ്യത്യാസമില്ലാതെ, വർണ്ണ വ്യത്യാസമില്ലാതെ, ഗോത്ര വ്യത്യാസമില്ലാതെ, പ്രായത്തിൽ വ്യത്യാസമില്ലാതെ, ജനറൽ ഔട്ട്പോറിംഗ്, സകലരുടെയും മേൽ പരിശുദ്ധാത്മാവിനെ പകരുന്ന വർഷങ്ങളിലേക്ക്, കാലഘട്ടത്തിലേക്ക് ലോക ചരിത്രം വന്നു നിൽക്കുകയാ. ഈ അമരവിളിയിലും പരിസരത്തും തിരുവനന്തപുരത്തും ആരെല്ലാം റോഡിലൂടെ പോയാലും ഏത് ജാതി മതസ്ഥരായാലും സ്വർഗത്തിലെ ദൈവം പറയുന്നു, സകല ശരീരങ്ങളുടെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. മാത്രമല്ല, അവർ എഴുന്നേറ്റ് ദൈവത്തിന് വേണ്ടി പ്രവചിക്കാൻ തുടങ്ങും, അവർ സന്ദേശങ്ങൾ പറയാൻ തുടങ്ങും, അവരെല്ലാവരും ശുശ്രൂഷിക്കാൻ തുടങ്ങും, ദൈവത്തെ സേവിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഒരു സഭയുടെ കുത്തകയല്ല, പരിശുദ്ധാത്മാവ് ഒരു പ്രത്യേക വിഭാഗത്തിന്റെ കുത്തകയല്ല, പരിശുദ്ധാത്മാവ് ഒരു സമുദായത്തിന്റെ കുത്തകയല്ല, പരിശുദ്ധാത്മാവ് ക്രിസ്ത്യാനികളുടെ കുത്തകയല്ല, പരിശുദ്ധാത്മാവ് സകലർക്കും വേണ്ടി ദൈവം പകരുന്ന നാളുകൾ അത്രേ. ഹല്ലേലൂയ. ബൈബിൾ പറയുന്നു, നിങ്ങളുടെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. ഹല്ലേലൂയാ. നല്ല ധനമുള്ളൊരു വീട്ടിൽ കുറെ ജോലിക്കാരുണ്ടെന്നിരിക്കട്ടെ, വീട്ടിലും ജോലിക്കാരുണ്ട്, തോട്ടത്തിൽ ജോലിക്കാരുണ്ട്. ഒരു പ്രാർത്ഥന നടക്കുക, അവിടുത്തെ കുടുംബനാഥനും കുടുംബാംഗങ്ങളെല്ലാം കസേരയിൽ ഇരിക്കുകയാണ്, കാരണം അവർക്ക് പദവി കൂടുതലാണ്, ബാക്കിയുള്ളവരൊക്കെ താഴെ ഇരിക്കുക. കർത്താവ് പറയുന്നു, കസേരയിലിരിക്കുന്ന മുതലാളിക്ക് മാത്രമല്ല, തറയിലിരിക്കുന്ന എൻ്റെ ദാസന്റെ മേലും ദാസിയുടെ മേലും ശ്രേഷ്ഠമായ എൻ്റെ ആത്മാവിനെ ഞാൻ പകരും. പരിശുദ്ധാത്മാവ് അന്ന് ആ മാളിക മുറിയിൽ വന്ന് നിറഞ്ഞു, എല്ലാവരുടെ മേലും വന്ന് നിറഞ്ഞു. നിറഞ്ഞ ശേഷം അവിടെ ബൈബിൾ പറയുന്നു, പത്രോസ് ആ സമയത്ത് എഴുന്നേറ്റ് നിന്നു. കൈകളെ ഉയർത്തി പറഞ്ഞാലും പത്രോസ് എഴുന്നേറ്റു. പത്രോസ് 11 പേരോടുകൂടെ എഴുന്നേറ്റ് നിന്നു. എല്ലാ അപ്പസ്തോലന്മാരും കൂടെ എഴുന്നേറ്റ് നിന്നു. എപ്പോഴാ നീ എഴുന്നേൽക്കുന്നത്? അഭിഷേകം നിന്റെ മേൽ വരുമ്പോൾ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോൾ നീ എഴുന്നേൽക്കണം. ഹല്ലേലൂയ. ഇത്രയും നാൾ ഇരുന്ന സഹോദര, ഇരുന്ന സഹോദരി, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്നു കഴിഞ്ഞത് കൊണ്ട് ഇനി ഇരിക്കുവാൻ സമയമില്ല. എഴുന്നേറ്റ് നിന്ന് ദൈവത്തിന്റെ വചനത്തെ ഘോഷിക്കുവാൻ സമയം ദൈവം തരികയാണ്. ഹല്ലേലൂയ. വർഷങ്ങൾക്ക് മുമ്പ് ഡാമിയൻ എന്നുള്ള പേര് ഒരു മനുഷ്യനും കേട്ടിട്ട് പോലുമില്ല. ഏതൊരു കുഗ്രാമത്തിൽ കിടന്നിരുന്നവനാ ഞാൻ, ആരാലും അറിയപ്പെടാതെ കിടന്നിരുന്നവനാ ഞാൻ. എന്നാൽ പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വന്നപ്പോൾ ഞാൻ വീട്ടിൽ ഇരുന്നില്ല, പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വന്നപ്പോൾ ഞാൻ എഴുന്നേറ്റു. ദൈവത്തിൻ്റെ വചനവുമായി, ദൈവത്തിൻ്റെ അഭിഷേകവുമായി, ദൈവത്തിൻ്റെ കൃപയുമായി, ദൈവത്തിൻ്റെ ശക്തിയുമായി എഴുന്നേറ്റു. അപ്പസ്തോല പ്രവൃത്തി 2 പരിശുദ്ധാത്മാവ് വരുന്നതിന് മുൻപ് ചില ദിവസങ്ങൾക്ക് മുമ്പ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഈ നഗരത്തിൽ നിന്ന് പൊക്കളയരുത്. ഡു നോട്ട് ഗോ എവേ ഫ്രം ദിസ് സിറ്റി. ഏത് സിറ്റി? ജെറുസലേം. ജെറുസലേം നഗരത്തിൽ നിന്ന് നിങ്ങൾ പൊക്കളയരുത്. കാരണം ഞാൻ നിങ്ങളോട് ഒത്തിരി പ്രാവശ്യം പറഞ്ഞ പിതാവിന്റെ വാക്തത്വം നിങ്ങളുടെ മേൽ ഞാൻ പകരാൻ പോകുകയാണ്. അതുവരെ പോകരുത്, അത് വന്നു കഴിഞ്ഞാൽ പൊക്കോ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് എന്ന വാക്തത്വം ദൈവം നൽകി, ആ വാക്തത്വം അനുസരിച്ച് പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. വന്ന ശേഷം അവർ പുറപ്പെട്ടു. അവർ എവിടെയെല്ലാം ചെന്നു? ജെറുസലേമിൽ മുഴുവൻ, യഹൂദിയിൽ എല്ലായിടത്തും, ശമരിയ പട്ടണത്തിൽ ചെന്നു. അതിനുശേഷം ലോകത്തിൻ്റെ അവസാനം വരെ, ലോകത്തിൻ്റെ എല്ലാ കോണുകളിലേക്കും അഭിഷേകവുമായി ശിഷ്യന്മാർ ഇറങ്ങി പുറപ്പെട്ടു. ആത്മാവിൽ ഇവിടെ ഇരിക്കുന്നവരോട് ഞാൻ വിളിച്ചു പറയാം, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ ഇന്ന് വരുന്നത് കൊണ്ട് വീടുകളിൽ അടങ്ങിയിരിക്കരുത്. അടുത്ത വീട്ടിൽ ചെന്ന് യേശുവിനെ കുറിച്ച് പറയണം.
അദ്ദേഹത്തിന്റെ പേര് ജോയ് എന്നാണ്. ഈ നിൽക്കുന്നത് തന്റെ ഭാര്യ സിന്ധു ആണ്. ഇവർ പറയുന്ന ഇതാണ്, 8 വർഷമായി ഇവരെ വിവാഹം കഴിഞ്ഞു. 8 വർഷം വിവാഹം കഴിഞ്ഞിട്ട് 8 വർഷമായി. അപ്പോ ഇവർ കുഞ്ഞുങ്ങളില്ലായിരുന്നു. 4 വർഷത്തോളം ഇവർ മരുന്നുകൾ കഴിക്കുമായിരുന്നു. ഇവർ പറഞ്ഞ 5 ഹോസ്പിറ്റലുകളിൽ മാറി മാറി കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ വേണ്ടി ചികിത്സിച്ചിരുന്നു. പക്ഷെ ആ മരുന്ന് കൊണ്ട് ഒരു ഫലവും ഉണ്ടായിരുന്നില്ല. അത് കഴിച്ചത് മിച്ചം, കാശ് പോയത് മിച്ചം. അപ്പോൾ ഇവർ പറയുന്നത് ഇതാണ്, ഇതൊരു ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ LMS കോമ്പൗണ്ടിൽ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ വെച്ച് 2011 ഓഗസ്റ്റ് 17 ഏതാണ്ട് ഒരു വർഷത്തിന് ഒരു വർഷം. അപ്പോൾ 2011 ഓഗസ്റ്റ് 17 നടന്ന LMS കോമ്പൗണ്ടിൽ വെച്ച് നടന്ന ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ ഇവർ വന്നിരുന്നു. ഇവർ വന്ന ബ്രദറിന്റെ അടുത്ത് വന്നിരുന്നു. അപ്പോൾ അന്ന് ഇദ്ദേഹം വന്നില്ലായിരുന്നു, ഈ സിസ്റ്റർ മാത്രമാണ് വന്നത്. സിസ്റ്റർ വന്ന് ഈ വചന ശുശ്രൂഷയ്ക്ക് അവസാനം ബ്രദറിന്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കുമല്ലോ. ആ സമയത്ത് വന്നപ്പോൾ ബ്രദർ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു, വിശ്വസിക്കാമോ എന്നൊരു ചോദ്യം ചോദിച്ചു. വിശ്വസിക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ സിസ്റ്റർ പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. ഇന്ന് ഇവരിവിടെ നിൽക്കുമ്പോൾ ഒരു പെൺകുഞ്ഞുമായിട്ടാണ് കയ്യിൽ നിൽക്കുന്നത്. അന്ന് ബ്രദർ പരിശുദ്ധാത്മാവിൽ ചോദിച്ചു, വിശ്വസിക്കാമോ? ഇവർ യേശുവിൽ വിശ്വസിച്ചു, ദൈവത്തിൽ വിശ്വസിച്ചത് മുഖാന്തരം ഇന്നൊരു കുഞ്ഞുമായി ഇവിടെ നിൽക്കുക. ഒത്തിരി പേർ ഇവരെ പരിഹസിക്കുമായിരുന്നു. ഓ, ഈ 8 വർഷത്തോളം ഇവര് ചില ബന്ധുക്കൾ പരിഹസിച്ചിട്ടുണ്ട്, പിന്നെ നാട്ടുകാരെല്ലാം ഇവരെ പരിഹസിക്കും. ഞാനത് ചോദിച്ചപ്പോൾ ആ ബ്രദറിന്റെ കണ്ണ് നിറഞ്ഞു ഒഴുകുന്നുണ്ടായിരുന്നു, കാരണം അത്രത്തോളം ഇവർ വിഷമിച്ചിരുന്നു. ഇതുപോലെ തിരുവഴുത്തുകളിൽ പറയുന്നു, ഹന്ന ഇതുപോലെ കരഞ്ഞപ്പോൾ ദൈവം അനുഗ്രഹിച്ച ഒരു പൈതലിനെ കൊടുത്തു. അതുപോലെ തന്നെയും ഇവർക്കൊരു കുഞ്ഞിനെ ദൈവം കൊടുത്തു. 8 വർഷം നിന്ന് അനുഭവിച്ചു, എന്നാൽ കർത്താവ് നിന്ന് എടുത്ത് മാറ്റി. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഒന്നും വിചാരിക്കരുത്, എത്ര വയസ്സുണ്ട് ഇപ്പം? 40 വയസ്സുണ്ട്. 40 വയസ്സ്. സഹോദരിമാരോട് പ്രായം ചോദിക്കരുതെന്നാണ്, എന്നാലും ഒരു ദൈവദാസനായതുകൊണ്ട് ഞാൻ ചോദിച്ചു, എത്ര വയസ്സുണ്ട് സിസ്റ്റർക്ക്? 34 വയസ്സ്. ചിലരൊക്കെ പറയും 30 വയസ്സൊക്കെ കഴിഞ്ഞാൽ ഒരു കുഞ്ഞുണ്ടാകുന്നത് വളരെ റിസ്ക്കാണ്. പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അത്രയൊക്കെ പ്രായമായി കഴിഞ്ഞ ശേഷം കുഞ്ഞുങ്ങളുണ്ടായാൽ വളരെ റിസ്ക്കാണ്. എന്നാൽ 34, 40 വയസ്സുണ്ട്, കർത്താവ് ഒരു പെൺകുഞ്ഞിനെ കൊടുത്തു. അസൂയ ഇല്ലെങ്കിൽ, ഹല്ലേലൂയ. ദാമ്പത്യ ജീവിതം എത്ര വർഷം പിന്നിട്ടാലും ഒരു കാര്യം ഓർക്കുക, ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. 2 കൈകളും ഈ ദമ്പതികളുടെ നേരെ നീട്ടി അവർക്കായി പ്രാർത്ഥിച്ചാൽ കർത്താവിൻ്റെ മഹത്വത്തിനായി ഈ പൈതൽ വളരട്ടെ, ദൈവിക അഭിഷേകത്തിൽ വളരട്ടെ, ദൈവിക സന്തോഷം ഈ പൈതലുണ്ടാകട്ടെ. അനേക പെൺകുഞ്ഞുങ്ങൾക്കില്ലാത്ത കഴിവുകൾ, സാമർഥ്യം ഇവൾക്കുണ്ടാകട്ടെ. ഇവൾ വളർന്നു വരുമ്പോൾ ഒരു വലിയ വർഷിപ്പ് ലീഡറായി മാറട്ടെ, ശുശ്രൂഷക്കാരിയായി മാറട്ടെ, ഉയർന്ന വിദ്യാഭ്യാസ നന്മകൾ പൈതലിനുണ്ടാകട്ടെ. ഞങ്ങൾ ചേർന്ന് അങ്ങയ്ക്കായി പൈതലിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവെ, മാതാപിതാക്കൾ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, ഈ പെൺപൈതലിനെ വളർത്താൻ ആവശ്യമായ സകല നന്മകളും അനുഗ്രഹങ്ങളും നൽകി, പാരന്റിങ് സ്കിൽസ് നൽകി അനുഗ്രഹിക്കുന്നതിനായി നന്ദി. അതോടൊപ്പം ദാമ്പത്യ ജീവിതത്തിൽ വർഷങ്ങൾ കഴിഞ്ഞു, കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങളെല്ലാവരും ഈ ക്യാമറയിലേക്ക് കൈനീട്ടി പിടിച്ചാൽ, ഈ ക്യാമറയിലേക്ക് കൈനീട്ടി പിടിക്കുക. ഇവിടെ ഇരിക്കുന്നവരെല്ലാം ആ ക്യാമറയിലേക്ക് കൈനീട്ടി പിടിക്കുക. കുഞ്ഞിൻ്റെ അപ്പൻ അങ്ങോട്ട് ആ ക്യാമറയിലോട്ട് കൈനീട്ടി പിടിച്ചു, കൈനീട്ടി പിടിച്ചു. കർത്താവ്, ഞങ്ങൾ ചേർന്ന് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ. കർത്താവെ, വർഷങ്ങൾ എത്ര പിന്നിട്ടാലും ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് ഒരു ഭംഗവും വരികയില്ല, വാക്തത്വങ്ങൾ മാറിപ്പോകയില്ലല്ലോ. 100-ാം വയസ്സിൽ അബ്രഹാമിന് കുഞ്ഞിനെ നൽകിയ അതേ ദൈവം, മാറ്റമില്ലാത്ത ദൈവം, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് ഇപ്പോൾ മുതൽ പൈതങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ച് കൽപ്പിക്കുന്നു. കർത്താവ്, പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. കൺഗ്രാചുലേഷൻസ്. ഇനി നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. എന്നോട് ചേർന്ന് കണ്ണുകളടച്ച് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളായിരിക്കുന്ന മുറിയിൽ, നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് എന്നോട് ചേർന്ന് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാണ്. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വചനത്തിൻ്റെ മുൻപാകെ ഞങ്ങളെ ഓരോരുത്തരെയുമായി ഞങ്ങളിപ്പോൾ സമർപ്പിക്കുന്നു. കർത്താവെ, ദൈവം ഇന്ന് കേട്ട ഈ വചനങ്ങൾ നിമിത്തം ഇവർ ശുദ്ധിയുള്ളവരായി തീരട്ടെ
എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ ഇടയിൽ രോഗികളായിട്ടുള്ളവർക്ക് വേണ്ടി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഇപ്പോൾ തന്നെ ശരീരത്തിൽ രോഗങ്ങൾ അനുഭവിക്കുന്ന ആ വ്യക്തികളിൽ നിന്ന് ഇപ്പോൾ തന്നെ ആ രോഗങ്ങൾ വിട്ടു മാറട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ശരീരത്തിൽ വെരിക്കോസ് വെയിൻ പൊട്ടിയത് നിമിത്തമായിട്ട് മാസങ്ങളായിട്ട് അത് ഉണങ്ങാതെ അതിന് ചുറ്റും വ്രണമായിട്ട് നിൽക്കുന്ന ആ വ്യക്തി ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവിധമായ മുഴകളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കർത്താവെ, കർത്താവിനോട് വ്യക്തമായി പറയുന്ന ഒരു കാര്യം, എന്തോ ചിലന്തി കടിച്ച നിമിത്തമായിട്ട് ശരീരത്തിൽ പാടുള്ള അതുപോലെ അതിങ്ങനെ ചൊറിഞ്ഞ് തടിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വർഷങ്ങളിലും നിങ്ങളിതുപോലെ കഷ്ടപ്പെടുകയാണ്. അതുപോലെയുള്ള ഒരു വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. കർത്താവ്, ഇപ്പോൾ ആ ചൊറിച്ചിലും ആ വെള്ളം വമിക്കുന്നത് പോലെയുള്ള ആ അവസ്ഥകളും പൂർണമായും ഇപ്പോൾ അത് സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കണ്ണുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കുരുക്കൾ ഇപ്പോൾ തന്നെ പൂർണമായിട്ടും അവിടെ നിന്ന് കർത്താവെ മാഞ്ഞു പോകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതുപോലെ മുഖത്ത് പാടുകളുള്ള എന്തൊക്കെയോ പാച്ചസ് പോലെ ഇങ്ങനെ പാടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികൾ ഇപ്പോൾ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുക, കർത്താവിന് ഒരു നിമിഷം മതി നിങ്ങളെ സൗഖ്യമാക്കാൻ. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, മുഖത്ത് ആ പാട് നിമിത്തമായി വല്ലാത്ത രീതിയിൽ വേദനയോടെ നിൽക്കുന്ന ആ മകനെ കർത്താവെ ഇപ്പോൾ അങ്ങ് സൗഖ്യമാക്കിയതിനായി ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ മകനിപ്പോൾ സൗഖ്യമാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, താങ്ക് യു മാസ്റ്റർ ലോർഡ്. ഹല്ലേലൂയ, നന്ദി പറയുന്നു കർത്താവേ, നന്ദി പറയുന്നു കർത്താവേ, നന്ദി പറയുന്നു കർത്താവേ. അതുപോലെ തന്നെ ആക്സിഡൻ്റ് കഴിഞ്ഞിട്ട് നിങ്ങളുടെ വായ്ക്കകത്തുള്ള പല പല്ലുകളും നിങ്ങൾക്ക് നഷ്ടമായി എന്ന് മാത്രമല്ല, ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ആ പല്ലുകളൊന്നും ഇനി നല്ല രീതിയിൽ ഫിക്സ് ചെയ്യാൻ പറ്റില്ല എന്ന് ഡോക്ടേഴ്സ് നിങ്ങളോട് പറഞ്ഞിരിക്കുകയാണ്. നിങ്ങളുടെ മുഖത്തെ രൂപഭാവത്തിന് തന്നെ, ഷെയ്പ്പിന് തന്നെ മാറ്റം വന്നിരിക്കുക. പക്ഷെ കർത്താവ് പറയുന്നു, വിശ്വസിക്കുക, കർത്താവിന് ഏറ്റവും ഭംഗിയായി നിങ്ങളുടെ മുഖത്തെ മാറ്റിത്തരാൻ സാധിക്കും. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ വലിയ വേദനയോടെ നിൽക്കുന്ന ആ വേദനകളെല്ലാം മാറ്റി ആ മുഖത്തിന് കർത്താവ്, ഡോക്ടേഴ്സ് സാധ്യമല്ലെന്ന് പറയുന്നിടത്ത് അങ്ങയുടെ കരം വെച്ച് അത് സാധ്യമാണെന്നവർ പറയാൻ തുടങ്ങട്ടെ. അതുപോലെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു മുഖം അങ്ങ് കൊടുത്തതിനായി നന്ദി പറയുന്നു. മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഒരു ആക്സിഡൻറ്റ് കഴിഞ്ഞിട്ട് അസ്ഥി സംബന്ധമായി ചില ഒടിവോ ഡിസ്കിൻ്റെയോ തകരാറ് സംഭവിച്ച ഒരു ഓപ്പറേഷൻ നിങ്ങളുടെ നടന്നു. ആ ഓപ്പറേഷൻ സക്സസ്ഫുൾ ആയില്ല എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞ് ഇനി അടുത്തൊരു ഓപ്പറേഷന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്ത് ഇപ്പോൾ വീട്ടിലായിരിക്കുകയാണ്. അതും സക്സസ്ഫുൾ ആകുമോ എന്നുള്ള കാര്യത്തിൽ ഡോക്ടേഴ്സിന് യാതൊരു വിധമായ ഉറപ്പും നിങ്ങൾക്ക് നൽകാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ ഒരു വ്യക്തി ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുക. കർത്താവ് എന്നോട് പറയുന്നു, ആ വ്യക്തിയെ ഇപ്പോൾ കർത്താവ് സൗഖ്യമാക്കാൻ പോവുകയാണ്. നിങ്ങൾ വിശ്വസിക്കുക, കർത്താവിൻ്റെ ആത്മാവ് വന്ന് സൗഖ്യമാക്കി. അടുത്ത ഓപ്പറേഷന് മുൻപായി നിങ്ങൾ ചെക്കപ്പിന് വേണ്ടി ചെല്ലുമ്പോൾ അങ്ങനൊരു ഓപ്പറേഷൻ വേണ്ട എന്ന് വരുന്ന വിധത്തിൽ കർത്താവിൻ്റെ സൗഖ്യം ഇറങ്ങാൻ പോവുക. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തിയിൽ സൗഖ്യങ്ങൾ ഇപ്പോൾ നടക്കട്ടെ. കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ വിടുതലുകൾ ഇപ്പോൾ സംഭവിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവിധമായ രോഗികളും ഇപ്പോൾ സൗഖ്യമാകാൻ തുടങ്ങട്ടെ. ഇപ്പോൾ തന്നെ നിങ്ങളുടെ വായുകൾ തുറന്ന് യേശുവേ എന്ന് നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് നിങ്ങളിപ്പോൾ മെല്ലെ മെല്ലെ മന്ത്രിക്കാൻ തുടങ്ങിയാലും യേശുവിൻ്റെ ശക്തി, യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി നിങ്ങളായിരിക്കുന്നിടത്ത് ഇറങ്ങി, നിങ്ങളുടെ ശരീരത്തിൽ ഇറങ്ങി, ഇപ്പോൾ നിങ്ങൾ സൗഖ്യമായിക്കൊണ്ടിരിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ഈ വ്യക്തികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, കർത്താവ് അങ്ങ് സൗഖ്യമാക്കിയതിനായി നന്ദി, അങ്ങ് വിടുവിച്ചതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ഈ ആഴ്ചയിൽ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലുകൾ മുംബൈയിലാണ് നടക്കാൻ പോകുന്നത്. പൂനെ, വാഷി ആൻഡ് അന്ധേരി, ഈ മൂന്ന് സ്ഥലങ്ങളിലായി നടക്കുന്ന ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽസിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ ഇനി കാണും. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ചയ്ക്ക് മുൻപായിട്ട് വരാൻ പോകുന്ന മീറ്റിങ്ങുകൾ കാണിച്ച സമയത്ത് പൂനെയിൽ നടക്കാൻ പോകുന്ന മീറ്റിംഗ് പ്ലേസ് ഞങ്ങൾ വളരെ തെറ്റായ വിധത്തിലാണ് അത് കാണിച്ചത്. ജ്യോതിബ മംഗൾ കാലയാലൈ
പിംപ്രി എന്ന സ്ഥലത്താണ്, അത് നിങ്ങൾക്കറിയാം പൂനെയിലാണ്, അവിടെയാണ് അത് നടക്കുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് ഇതിന് ശേഷം നിങ്ങൾക്ക് കാണാനായി സാധിക്കും. ഈ മൂന്ന് ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിലേക്ക് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മുംബൈയിലുള്ളവർ, മഹാരാഷ്ട്രയിലുള്ളവർ, എവിടെയാണെങ്കിലും ശരി, ഈ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ വന്ന് ഞങ്ങളെ നേരിട്ട് കാണണം. അനുഗ്രഹങ്ങൾ നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാപിക്കാം. ഈ ആഴ്ചയിൽ കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളെ വീണ്ടും ബ്ലെസ്സിംഗ് ടുഡേ പ്രോഗ്രാമിലൂടെ നമുക്ക് ഒരുമിച്ച് കാണാം. Once again, welcome back to Bible in You. ഇന്നത്തെ ചോദ്യം, 70 സംവത്സരത്തേക്ക് മറിഞ്ഞു കിടന്ന ഒരു പട്ടണം ഏത്? Which city was forbidden for 70 years? Options: A. Sor, B. Capernaum, C. Kirioth, D. Bethsaida. ചോദ്യത്തിന്റെ ഉത്തരം അറിയാവുന്നവർ ഇപ്പോൾ തന്നെ SMS ചെയ്യുക. നിങ്ങളുടെ ഉത്തരങ്ങൾ 9958 9959 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. SMS ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ഓപ്ഷൻ A, B, C ഓർ D. ശരിയുത്തരം അയക്കുന്നവരിൽ നിന്ന് 5 പേരെ സെലക്ട് ചെയ്ത് ഞങ്ങൾ OM Books നൽകുന്ന ഒരു അടിപൊളി സമ്മാനം അയച്ചു തരുന്നതാണ്.